അസ്സലാമു അലൈക്കും. തമിഴ്ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ മല്ലിയിലൊക്കെ ചേർത്തിട്ട് നല്ലൊരു അടിപൊളി ഊത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നെയ്ച്ചോറിൻ്റെ അരിയാണ്. 1/2 കപ്പ് അരി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ചോറ്. ഇനി ഇത് അരച്ചുകൊടുക്കാം. അത് ഞാൻ വേണ്ടി ഞാൻ മിക്സിയിലെ ജാറിലേക്ക് പന്തി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നു. 1 കപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് അരക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ല കളറായിരിക്കും, നല്ല ഭംഗിയും. മല്ലിയിലയുടെ ടേസ്റ്റെല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൽ ഞാൻ 1 കപ്പ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. നേരത്തെ അരിയിൽ ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ടിട്ടാണ് അരച്ചത്. ഇതിൽ ഞാൻ 1/4 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇതിൽ കുറച്ചും കൂടി മല്ലിയിലയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സിന്റെ ചാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം. എന്ന് വെച്ചാൽ രണ്ട് വിധത്തിൽ അരച്ചെടുത്തതല്ല, നല്ലപോലെ ഇളക്കി ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നു. ഒരുപാട് തന്നെ ഇളക്കി ഒഴിപ്പിക്കാം. ഈ ഒരു ഇതിലാണ് വേണ്ടത്. ജ്യൂസ് നമ്മൾ ദോശക്കൊക്കെ എങ്ങനെയാണോ അരച്ചു വെക്കുന്നത് അതുപോലെ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തുറന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. എന്താ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. ഊത്തപ്പം ചുട്ടെടുക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ പറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഉള്ളി വേണമെങ്കിൽ ഉള്ളി ഇടാം, പിന്നെ മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇടാം. പിന്നെ മല്ലിയില ഇട്ട് അരച്ചതായത് കൊണ്ട് മല്ലിയില ഇട്ടു കൊടുക്കുന്നില്ല. അരച്ച് വെച്ചിട്ട് 1 മിനിറ്റ്, അതായത് ഇതിൻ്റെ മേലെയൊക്കെ ഒന്ന് ഡ്രൈ ആയി. ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഊത്തപ്പം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ വെളിപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാല്ലാ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു.